അതിൻ്റെ ശ്രീകലയാണ് ഇന്ന് വാർത്താപ്രവാഹത്തിൽ അതിഥിയായിത്തീരിക്കുന്നത്. ശ്രീകല വാർത്താപ്രവാഹത്തിലേക്ക് സ്വാഗതം. അഭിനയ ജീവിതം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. കുടുംബജീവിതവും നന്നായിട്ട് പോകുന്നു. ഇപ്പോ ഏഷ്യാനെറ്റിൽ ഓണായിട്ടുള്ളത് അമ്മ സീരിയലാണ്. ഓക്കെ, പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറം മാനസപുത്രിയില് സോഫി ആയിട്ടായിരിക്കും മലയാളികൾ എപ്പോഴും ശ്രീകല റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും എല്ലാവരും എല്ലാം കാണുമ്പോഴും സോഫി എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നത്. ഇപ്പോഴും ഇപ്പോഴുണ്ട് അമ്മയുടെ ലക്ഷ്മി എന്നുള്ള കഥാപാത്രം അറിയുന്നുണ്ട്, പക്ഷെ സോഫി കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഇതുവരെ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ സോഫി തന്നെയാണോ കുറച്ചുകൂടി ഫസ്റ്റിൽ നിൽക്കുന്ന? സോഫി തന്നെയാ. ഇപ്പൊ മലയാള ടെലിവിഷൻ പ്രേക്ഷകരെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, അവരെപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന സീരിയലിലെ കഥാപാത്രങ്ങളെ അത് ചെയ്യുന്നവർ അതേ സ്വഭാവമുള്ളവരാണെന്നാണ് പൊതുവില് ആളുകളുടെ ഒരു വിചാരം. അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, എല്ലാവരും എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാവും അല്ല, പക്ഷെ ഞാൻ കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതായിട്ടുള്ള കുട്ടിയല്ല, അത് എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ അതുപോലത്തെ ക്യാരക്ടർ ആണ്. പക്ഷെ അതിനിടയിലും അല്ലെ, മുമ്പ് കുറെ കുറച്ച് മുമ്പ് കുറച്ച് വില്ലത്തി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കുറച്ച് ഇതായിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കിട്ടുന്ന മിക്ക കഥാപാത്രങ്ങളും സോഫ്റ്റ് ആയിട്ടുള്ള, ഇപ്പം വരുന്നതും എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വരുന്നത് തന്നെ. സീരിയലിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, കുറേ നാൾ ഈ കഥാപാത്രമായിട്ട് പ്രേക്ഷകരോടൊപ്പം ഇങ്ങനെ പോവുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ജീവിതം കുറേ മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള അത് എത്രത്തോളം ഇവരുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഫീൽ, നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ തരുന്നില്ലേ? ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഒരു സീരിയലിൽ ഒരു കഥാപാത്രത്തിന് എപ്പോഴും അതിൻ്റെ ഇടയിൽ കല്യാണം കഴിക്കും, കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടി വലുതാവും, കുട്ടിയുടെ കല്യാണം കഴിയും, അതൊക്കെ സീരിയലിൽ നടന്നു. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ജീവിതത്തിലും അതുപോലെയാണ് അല്ലെ, സീരിയലിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇടയിലേക്ക്. അത് തന്നെ ഞാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വിവാഹം നടക്കുന്നതും, എനിക്ക് പ്രഗ്നൻ്റ് ആവുന്നതും എല്ലാം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് അഭിനയിക്കാൻ കുറേ താമസിച്ചിരുന്നു. എന്നാലും ഞാൻ ഡെലിവറി കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു, അമ്മയിൽ തന്നെ ജോയിൻ ചെയ്തു. എല്ലാവർക്കും അറിയാമേ എൻ്റെ ഓരോ കാലഘട്ടവും, സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഞാൻ എല്ലാ കുട്ടിയായോ, എല്ലാവരും കാണുമ്പോൾ ഇപ്പോൾ ചോദിക്കുക എന്താ മോനാണോ മോളാണോ, എല്ലാവർക്കും അറിയാം, എല്ലാ പ്രേക്ഷകർക്കും എല്ലാം എവിടെ പോകുമ്പോഴും എല്ലാവർക്കും അറിയാം എന്തായി എന്നുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പം അഭിനയിക്കാൻ പറ്റിയെന്ന് വരില്ല. വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്നാണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ഓക്കെ, ഏതായാലും കേരളത്തെ സംബന്ധിച്ചോളം രാഷ്ട്രീയത്തിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കണ്ണൂർ ജില്ല എന്നാണ് സീരിയലയുടെ വരവ്. രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല, രാഷ്ട്രീയമില്ല. ഓക്കെ, അഭിനയ രംഗത്തേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസും അങ്ങനെയായിരുന്നു, ഞാൻ കലാ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു, കലാതിലകം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ലെവലിൽ വന്ന് പിന്നെ ടെലിഫിലിം ചെയ്തു, അത് കഴിഞ്ഞ് സീരിയലിൽ ഓഫർ വന്നു, അങ്ങനെ ചെയ്തു വന്നതാണ്. ഇതിൽ ഏറ്റവും ആദ്യം ഒരു ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം ഏതായിരുന്നു? ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറയുന്നത് മാനസപുത്രി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മ സീരിയലിൽ, അത് പക്ഷേ ചെറിയൊരു കഥാപാത്രമാണ്, അമ്മ മനസ്സിലെ മെരുന്ന്, അതാണ് ഞാൻ വില്ലത്തിയായിട്ട് മെയിനായിട്ട് ചെയ്തൊരു കഥാപാത്രം. പിന്നെ സോഫി തന്നെയാണ് മെയിനായിട്ട് എല്ലാവരും. പിന്നെ ഇപ്പം ലക്ഷ്മി അമ്മ എന്നുള്ള ഒരു കഥാപാത്രം, ചിന്നുവിൻ്റെ അമ്മ, എല്ലാം എവിടെ പോയാലും ചിന്നുവിൻ്റെ അമ്മ എന്നുള്ളൊരു, ചിന്നുവിന് സുഖമാണോ, എല്ലാവരും ആ ഒരു ലെവലിൽ ഇപ്പം ആ ഒരു ലെവലിലാണ് ഇപ്പം കാണുന്നത് ലക്ഷ്മി അമ്മ എന്നുള്ളത്. ഒരു എന്തായാലും എനിക്കത് വിളിക്കുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്, ഇപ്പൊ ഓൾറെഡി അമ്മയായത് കൊണ്ട്. ഇപ്പൊ സിനിമയെ അപേക്ഷിച്ച് സീരിയലിനുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ, സീരിയൽ ഏതായാലും കുടുംബ പ്രേക്ഷകർ വീട്ടിലിരുന്ന് കാണുന്നു, ഈ സീരിയൽ കഥാപാത്രങ്ങളുമായിട്ട് പ്രേക്ഷകർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു എന്നൊക്കെ പൊതുവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും പുറമേ പോകുമ്പോൾ തന്നെ അവരെ വീട്ടിലൊരു അംഗമായിട്ട് എല്ലാവരും കാണും, നമ്മൾ അവർ ഡെയിലി കാണുന്നതുകൊണ്ട് എല്ലാവരും സ്വന്തം വീട്ടിലൊരു മോളായിട്ടോ ഇപ്പം പ്രായമുള്ള ഒരു അനിയ അങ്ങനെയുള്ള ഒരു ലെവലിലാണ് എല്ലാവരും കാണുന്നത്. ആർക്കൊരു ഇപ്പം നമ്മൾ ഒരാളെ ഒരു ഫാമിലി ഒരു വീട്ടിൽ പോയി എനിക്കറിയാത്തൊരു ഫാമിലിയിൽ ചെന്നാൽ തന്നെ അവർ നല്ല പരിചയമുള്ള പോലെയാണ് എനിക്ക് തന്നെ, അയ്യോ ഇതെന്താ എനിക്ക് അറിയാത്ത ആൾക്കാരാണ്, ഞങ്ങൾക്ക് മോളെ നന്നായിട്ട് അറിയാം അങ്ങനെയാണ് പറയുന്നത്. വെച്ചാൽ അവർക്ക് നല്ല എന്നെ കണ്ടിട്ട് നല്ല പരിചയമുണ്ട്, അത് കുറച്ചുകൂടി ഒരു സുരക്ഷിതത്വം തരുന്നുണ്ട്. ഇപ്പൊ സിനിമ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയും അങ്ങനെ ഒരു പോവാൻ പറ്റിയ ഫീൽഡല്ല എന്ന് പറയുന്ന ഒരു ഒരു നല്ല വിഭാഗമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സീരിയൽ എന്ന് പറയുന്ന ഒരു മാന്യമായ ജോലിയായി അങ്ങനെ അംഗീകരിക്കപ്പെട്ടു. അത് എന്റെ വീട്ടിൽ നിന്ന് വിടുമ്പോഴും ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു, ഈ ഫീൽഡ് അങ്ങനെയാണ്. പക്ഷെ
എല്ലാവർക്കും ഇപ്പം മനസ്സിലായി എങ്ങനെയാന്നുള്ളത്. നമ്മൾ നിന്ന് നിൽക്കണ നിൽക്ക് നിന്നാൽ ഒരു കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ എല്ലാ ഫീൽഡിലും ഉണ്ട് അതിൻ്റെതായ മോശ കാര്യങ്ങളും നല്ല വശങ്ങളും മോശവശങ്ങളും ഉണ്ട്. പക്ഷെ ഇത് എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് ഇപ്പോഴും ഞാൻ എനിക്കിതിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ട്. എനിക്കിനി പറ്റുന്നിടത്തോളം കാലം എനിക്ക് സീരിയലിൽ നിൽക്കണം, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റിയ സിനിമയിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, ഈ സീരിയൽ കഥാപാത്രങ്ങൾക്കൊക്കെ സ്വന്തം ശബ്ദമാണോ നൽകിയത്? അല്ല അല്ല അല്ല, നിധുനെയാണ് ഡബ് ചെയ്യുന്നത്. നിധുന എൻ്റെ മാനസപുത്രിക്കും അവൾ തന്നെ കൊടുത്തിരുന്നത്. ഇപ്പം ലക്ഷ്മി അമ്മ ആ കഥാപാത്രത്തിന് അവൾ തന്നെ കൊടുക്കുന്നത്. നല്ല ശബ്ദമാണല്ലോ, കൊടുത്തൂടെ? അയ്യോ, ശരിയാവില്ല, എനിക്ക് കണ്ണൂർ സ്ലാങ് വരുന്നു പറയാം, അതുകൊണ്ടാണ് പ്രശ്നം. ചില സമയത്തെല്ലാം അത് വന്നു പോകും, അതുകൊണ്ട് കുഴപ്പം. പിന്നെ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ, ഇപ്പോൾ സ്ത്രീ പ്രേക്ഷകർക്കാണെങ്കിലും അറിയേണ്ട ഒരു കാര്യമായിരിക്കും, ഇപ്പോൾ ഈ സീരിയലിൽ അഭിനയിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ പൊതുവിൽ അവരുടെ കോസ്റ്റ്യൂംസ് ഏത് രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ധാരാളം സ്ത്രീകൾ ചോദിക്കുന്നുണ്ടാവില്ലേ ഈ സാരി? ഞാനിപ്പോൾ സിനിമയിലൊക്കെയാണെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട്, അവർ തന്നെയാണ് കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ സീരിയലിൽ നേരെ തിരിച്ചാണെന്ന് പൊതുവിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരാകുമ്പോൾ ഈ കാര്യത്തിലൊക്കെ അറിയാനായിട്ട് കുറേ പേർക്ക് താല്പര്യമുണ്ടാവും. അതെ അതെ അതെ, ഞങ്ങൾ തന്നെയാണ് കോസ്റ്റ്യൂംസ് എല്ലാം ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ മാനസപുത്രി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചുരിദാറുകളാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ കോട്ടൺ ചുരിദാർ. അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഒരു കടയിൽ പോയി ഞാൻ അത് എനിക്ക് ഇന്ന് കോട്ടൺ ചുരിദാർ വേണം, അത് ഇപ്പം ഭയങ്കര ഡിമാൻഡ്, കിട്ടാൻ കുറച്ച് ഇതാണ്. ഇപ്പം സോഫിയുടെ മാനസപുത്രി ചുരിദാർ ആ ലെവലിലാണ് അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം നല്ല കാര്യമല്ലേ, എൻ്റെ പേരിൽ അങ്ങനെ ബിസിനസ് നടക്കുന്നുണ്ടോ? നല്ല കാര്യമല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ സാരിയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നല്ല കുറച്ചുകൂടി നല്ല ഡാർക്ക് കളേഴ്സും അങ്ങനെ എല്ലാം ചൂസ് ചെയ്യും ഞാൻ നോക്കിയിട്ട്. ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്ന കളേഴ്സ്. കാശ് കിട്ടുന്നതിന്റെ പകുതി ഇപ്പൊ അങ്ങനെ പോകും. അതെ 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 അതെ, കുറെയെല്ലാം അങ്ങനെ തന്നെയാ പോകുന്നത്. കുറെ ഡ്രസ് വാങ്ങിച്ചിട്ടും ഓർണമെന്റ്സ് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യും. ഒന്ന് നല്ല ഡ്രസ് ഞാൻ ഇതിനെ കുറിച്ചുള്ള ഒരു പ്രധാന വിമർശനം എന്ന് വെച്ചാൽ, ഇപ്പൊ രാവിലെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുന്ന കഥാപാത്രമാണെങ്കിൽ പോലും ഫുൾ അടിപൊളി ഡ്രസ്സും ആഭരണങ്ങളും ഇട്ടിട്ട് സജസ്റ്റ് ചെയ്യാറില്ലേ ഇത്രയ്ക്ക് വേണോ, ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ നിന്നോട്ടെ എന്ന് പറയൂ. അത് കാണുമ്പോ നമുക്ക് തന്നെ ഉള്ളിൽ തോന്നില്ല, ഒരു ചിരി വരില്ല? ചിരി തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അപ്പൊ ഉറങ്ങിയടിക്കുമ്പോ നല്ല അല്ലേന്നൊക്കെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് ഫുൾ സ്റ്റൈലായിരിക്കും എഴുന്നേക്കുന്നുണ്ട്. അപ്പൊ പറയും, അപ്പൊ നമ്മൾ ചോദിക്കും ഇതെന്താ സാർ ഇങ്ങനെ വേണോ, അല്ല കുറച്ച് റിച്ച്നെസ് നിന്നോട്ടെ കുഴപ്പമില്ല. ഇപ്പൊ സിനിമയിലെ അഭിനയത്തിൽ നിന്നും സീരിയൽ അഭിനേതാക്കൾക്കുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്ന് തോന്നുന്നത്, ഒരുപക്ഷെ സിനിമയിലേക്കാളും ടെലിവിഷനിലും കൂടുതലും ക്ലോസ് ഷോട്ടുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ കുറച്ചുകൂടി പേടിയൊക്കെ തോന്നുന്നു കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നുന്നു? കാരണം ആളുകൾ എപ്പോഴും മുഖഭാവങ്ങളല്ലേ എപ്പോഴും. പക്ഷേ ഇല്ല ഇല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഈ കണ്ടിന്യൂറ്റി ഒരു പ്രശ്നമല്ലേ? കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഒരേപോലെ തന്നെ ഇരിക്കേണ്ടത്, ഇതിന്റെ ഇടയ്ക്ക് ഒരു മാറ്റമൊന്നും പറ്റില്ലല്ലോ. ഒന്ന് മുടി ഒന്ന് സ്റ്റൈൽ മാറ്റണ ഒരു നിവർത്തിയില്ല. ഇല്ല, അത് ഓരോ ക്യാരക്ടറിനെ നമുക്ക് വേണം മാറ്റാം. പക്ഷേ എനിക്ക് പറ്റിയൊരു സ്റ്റൈൽ ഇത് മാത്രമേ എനിക്ക് പറ്റിയൊരു സ്റ്റൈൽ ഉണ്ട്, അത് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. വേണം നമുക്ക് മാറ്റാം, പക്ഷേ ഞാൻ എന്നാലും ഒരു കഥാപാത്രം നമുക്ക് ആ കഥാപാത്രത്തിന്റെ ഇപ്പൊ ശ്രീകല ഒരു വർഷം കൊണ്ട് ചെയ്യുന്നത് ഒരു പക്ഷെ ആ കഥാപാത്രത്തിന്റെ ഒരു മാസേ ആയിട്ടുണ്ടാവുള്ളൂ. സ്റ്റൈലൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഞാന് അതാ മാറ്റാം ഇപ്പത്തെ അല്ല, മാനസപുത്രി ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് വലിയൊരു കമ്മൽ ഇട്ടാൽ തന്നെ പറയും, അയ്യോ അയ്യോ ഇത് ഇത് ഇടാൻ പാടില്ല, ഇത് ശരി ശരി ശരിയാവൂല, ആ ക്യാരക്ടർ സോഫി കമ്മൽ ഇടാൻ പാടില്ല, അത് കുറച്ച് മേക്കപ്പ് ഒന്നും ഓടിപ്പോയി, അയ്യോ സോഫിക്ക് ഇത്ര മേക്കപ്പ് പാടില്ല, അങ്ങനെ പറഞ്ഞ് അത് മാക്സിമം. ഇപ്പൊ പക്ഷെ ഇപ്പൊ ഞങ്ങള് മാക്സിമം മേക്കപ്പും നല്ലോണം ഓർണമെന്റ്സും ഒക്കെ കാണാൻ വേണ്ടിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് റിച്ച്നെസ് നിന്നോട്ടേന്ന്. ഉറക്കത്തിലാണെങ്കിലും റിച്ച്നെസ് നിന്നോട്ടെ പറയുന്നതുകൊണ്ട്. അപ്പൊ സിനിമയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ഒക്കെയാണ്, അപ്പൊ ഓരോ ദിവസം വേണമെങ്കിൽ ഓരോ കോസ്റ്റ്യൂം ഇടാം, ഓരോ സ്റ്റൈലും നോക്കാം. പക്ഷെ സീരിയലാകുമ്പോ ചിലപ്പോ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കഥയായിരിക്കും ഒരു മാസം കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങ് സ്റ്റൈലൊന്നും ഡ്രസ്സിംഗിലായാലും ഒന്നും പരീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമമുണ്ടോ? ഇല്ല, അങ്ങനത്തെ വലിയ വിഷമം ശീലായി. അത് ഇപ്പൊ 10-12 വർഷമായി ഞാൻ ഈ ഇങ്ങനെ ഫീൽഡിലുള്ളത്. 12 വർഷമായി അപ്പൊ നമുക്ക് അതുമായിട്ട് യൂസ് ആയിട്ട് പോണു, കുഴപ്പമില്ല. ഇപ്പൊ കടുത്ത ആരാധകർ വല്ലവരുണ്ടായിരുന്നു മാനസപുത്രിക്ക്? ഇഷ്ടംപോലെ ആരാധകർ, കടുത്ത ആരാധകരുണ്ട്. കല്യാണം എങ്ങനെയായിരുന്നോ? ടിവിയിൽ കണ്ട്? അല്ല അല്ല അല്ല, ടിവി കണ്ടിട്ടിരുന്നു. എന്റെ റിലേറ്റീവ് തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത്, എനിക്ക് എന്റെ ബന്ധു തന്നെയാണ്. അപ്പം പിന്നെ അതൊന്നും അല്ല. പുള്ളിക്ക് അങ്ങനെയുള്ള പേടിയുണ്ടായോ ഈ ആരാധക ശല്യം കാരണം കൈവിട്ടു പോകുന്ന? ഇല്ല ഇല്ല ഇല്ല.
ആരാധകരെ വിവാഹ അഭ്യർത്ഥന ഒരുപാട് ലെറ്റേഴ്സ് വരാറുണ്ട്, ഒരുപാട് കത്തുകൾ എന്റെ വീട്ടിൽ വരാറുണ്ട്. ഒരുപാട് ഇങ്ങനെ കല്യാണ അഭ്യർത്ഥന ഒക്കെ ചോദിച്ചിട്ട് കത്തുകൾ വരാറുണ്ട്. എല്ലാവർക്കും മറ്റേ ഗർഭിണിയായി അഭിനയിക്കുകയൊക്കെ ചെയ്തതോടുകൂടി എല്ലാവരുടെയും ആഗ്രഹം തീർന്നല്ല. ഇപ്പം സിനിമയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ഈ കല്യാണം കഴിഞ്ഞാൽ അതോടുകൂടി ഇൻഡസ്ട്രി വിടുന്നു, പോകുന്നു, ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പോകുന്നു, പിന്നെ ഒരു 5-10 വർഷം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. എല്ലാവരും അതൊരു സ്റ്റൈലാണ് കല്യാണം കഴിയാൻ അഭിനയം നിർത്തുക. പക്ഷെ സീരിയലിന് അത് വേണ്ട എന്നുണ്ടോ? എപ്പോഴും അതെന്താ, അത് ഫാമിലിക്ക് കൂടി ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും സീരിയലിൽ നിന്നുള്ളതുകൊണ്ടാണോ? പറ്റും, സീരിയലിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മളെ ഹസ്ബൻഡ് അവരെങ്ങനെയാണ് നമ്മളോട്, അപ്പം അവർ വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി ചെയ്യാൻ പറ്റില്ല. അവർ എത്രമാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ ഹസ്ബൻഡ് അടുത്തേക്ക് പൂനെയിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം വിടുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കുഞ്ഞിന് വെച്ചിട്ടാണ് ഞാൻ വന്ന് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ അതുമല്ല, എൻ്റെ വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ കൂടി കുഞ്ഞിനെ വെച്ചിട്ട് ചെയ്യുമ്പോഴും ലൊക്കേഷനിലെ ആൾക്കാർ അതിനനുസരിച്ചിട്ട് അവരെ സഹകരിച്ച് എല്ലാവരും അതിന് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഈ സോഫി എന്ന ക്യാരക്ടറായിട്ട് ഏതാണ്ട് 1 വർഷത്തിൽ അല്ലെ, എത്ര വർഷം, വളരെ 3 വർഷത്തോളം സോഫി എന്ന ക്യാരക്ടറായിട്ട് സ്ക്രീനിൽ ജീവിച്ചു. ഈ സോഫിയുടെ ടെലിവിഷനിൽ വന്ന രംഗങ്ങളിൽ വെച്ച് ഏറ്റവും മനസ്സിനെ സ്പർശിച്ച ഒരു രംഗം അല്ലെങ്കിൽ എപ്പിസോഡോ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഫീഡ്ബാക്ക് റിയാക്ഷൻസ് കിട്ടിയത് ഏത്? ഒന്നും എടുത്തു പറയാൻ പറ്റില്ല. സീരിയലല്ലേ, മെഗി ആയത് എല്ലാ ദിവസവും ഓരോ എപ്പിസോഡിലും എനിക്ക് അതിൽ ഓരോ ഫീലിങ്സ് ഉള്ള നല്ല നല്ല ഇതുണ്ടാവാറുണ്ട്. പക്ഷെ എനിക്കതങ്ങ് ഏതാന്ന് ഇപ്പൊ ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല. ഇതിന്റെ ബാക്കി എന്താണ് വരാൻ പോകുന്നത്? പിന്നെ ഇത് ഇപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ, ഇനി എന്താവും, എന്താവും, ചിന്നുവിനെ കിട്ടുമോ? അതിപ്പോഴും അത് എല്ലാ സീരിയൽസിലും എല്ലാവർക്കും ഉണ്ടാവും അനുഭവം. വെച്ചാല് അവർക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അത് ഈ 3 വർഷമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കൂട്ടത്തിലുള്ളവരുമായിട്ട് വളരെ അറ്റാച്ച്മെന്റ് എന്തായാലും വരാതിരിക്കില്ലല്ലോ. അത് കഴിഞ്ഞു പോകുമ്പോ ഇന്നത്തോടുകൂടി സോഫി തീർന്നു, ഇനി നാളെ ഞാൻ സോഫി അല്ല, അത് അങ്ങനെ ഒരു സ്വത്ത് പ്രതിസന്ധി ഉണ്ടാവാറുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ എന്താച്ചാല് നമ്മളിപ്പോഴും പോയാൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് സംസാരിക്കാത്രം മനസ്സിൽ നിന്ന് പോവാനുള്ള കഥാപാത്രം ശരിക്കും എനിക്ക് ഇപ്പോഴും ആ കഥാപാത്രത്തെ ഞാൻ ഇപ്പോഴും എന്താച്ചാ അത്രയും എനിക്ക് സ്നേഹം ആ കഥാപാത്രത്തോട്. എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു സോഫി. എന്താച്ചാല് ഭയങ്കര ഒരു പാവമായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അതിനോടൊരു ഇപ്പോഴും അത് സ്നേഹം എനിക്ക് അതിനോടുണ്ട്. സോഫി എന്ന് പറഞ്ഞ ഒരാൾ എവിടെ ഉണ്ട്? എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സോഫിക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഒരു മനസ്സിനെ സ്പർശിച്ച ഒരു അപ്രീസിയേഷൻ ആരുടെ ഭാഗത്താണ്? എനിക്ക് ഏഷ്യാനെറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് സോഫിക്ക്. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരാള്, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആള് എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞു. ഒരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല എനിക്ക് അത്. ഒരുപാട് ആളടുത്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ ഒരു കഥ. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് ആ ക്യാരക്ടർ ഞാൻ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടർ എന്നുവെച്ചാൽ നല്ല, ആ സീരിയലാണെങ്കിലും ആ കഥയാണെങ്കിലും നല്ലൊരു കഥയും നല്ല കഥാപാത്രവും ഒക്കെ എനിക്ക് കിട്ടിയത്. എനിക്ക് ഇനി അങ്ങോട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ, നല്ല ക്യാരക്ടർ ഇതുപോലത്തെ അതുപോലെയുള്ള നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമാവുമായിരുന്നു. മലയാളത്തിൽ ഇപ്പൊ സീരിയലിൽ നിന്ന് കുറെ പേര്, സിനിമയിലും ഇപ്പൊ അടുത്ത സജീവമാണ്. ഇപ്പൊ ആ ഒരു വേർതിരിവ് കുറച്ച് മാറിയെന്ന് തോന്നുന്നുണ്ടോ? പണ്ടൊക്കെ സീരിയലിൽ അഭിനയിക്കുന്നവരെ സിനിമക്കാരെ രണ്ട് തരത്തിൽ കണ്ടിരുന്നു, പറച്ചിലൊക്കെ കേട്ടിട്ടുണ്ട്. കാണുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കാണുന്നുണ്ട്. സീരിയൽ നടി എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ സീരിയലിന് ഒരുപാട് പേര് സിനിമയിലേക്ക് സിനിമയിലുള്ള വരുന്നുണ്ട്. പക്ഷെ സിനിമ എന്ന് വെച്ചാല് നമുക്ക് അവർ പറയുന്ന ഡേറ്റ്സ്, അവരേത് ദിവസമാണെന്ന് പറയുകയാണെങ്കിൽ ആ ഡേറ്റ് നമുക്ക് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളെ അവരെല്ലാം ഡേറ്റ് നോക്കിയിട്ടാണല്ലോ നമുക്ക് ഡേറ്റ് തരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ അത് ആ സമയത്തായിരിക്കും സീരിയൽ ചെയ്യുന്നുണ്ടാവും, സീരിയൽ ഡേറ്റ്സ് ആ സമയത്തായിരിക്കും തരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇത് രണ്ടും ക്ലാഷ് ആവും. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ സീരിയലും സിനിമയും. അവസരത്തിന് ക്ലാഷ് ആയിട്ടുണ്ട് ഒരുപാട്. എനിക്ക് ഓഫർ മാനസപുത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് നല്ല മെയിൻ ഹീറോയിൻ ആയിട്ട് തന്നെ ചെയ്യാൻ എനിക്ക് സിനിമ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുവെച്ചാൽ, പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഒഴിവാക്കിയിട്ട് പോയതുമില്ല. എന്റെ സീരിയലിലൂടെയാണ് ഞാൻ വന്നത്. അപ്പൊ അത് എനിക്ക് ഉപേക്ഷിച്ചിട്ട് എനിക്ക് സിനിമ എന്ന് പറഞ്ഞിട്ട് പോകാനും പറ്റില്ല. സിനിമയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിനിമയിലേക്ക് തന്നെ നോക്കണം, സീരിയല് പിന്നെ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് സിനിമയിലേക്ക് തന്നെ നോക്കണം. അതിലേതെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? അപ്പൊ ഒഴിവാക്കപ്പെട്ട അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമകൾ ഭയങ്കര ഹിറ്റായി പോവോ? ചെയ്തിട്ടുണ്ട്, ഞാൻ അത് എടുത്ത് പറയുന്നില്ല, ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഇപ്പോഴും സങ്കടം തോന്നും, അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇല്ല, വിഷമമൊന്നുമില്ല. ഇപ്പം ഞാൻ സീരിയലിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം.
ഇപ്പം അമ്മയാണ്. കുടുംബ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നത് കുട്ടികളും കാണും അമ്മമാരും കാണും, അവർക്ക് ലക്ഷ്മിയും ചിന്നും ഒക്കെ അവളുടെ അവരുടെ സ്വന്തം ആളുകളാണ്. കുട്ടികളുടെ നിന്നൊക്കെ അങ്ങനെ ഉള്ള റിയാക്ഷൻസ് ഒക്കെ കുട്ടികളാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അതായത് ഇപ്പൊ അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ ഏതാ ലക്ഷ്മി അമ്മ പോകുന്ന അതാ ചിന്നു, ചിന്നുവിനെ ചോദിക്കുക, ചിന്നു എവിടെയാന്ന് ചോദിക്കുക എന്നൊക്കെ ചോദിക്കുന്നത് കുട്ടികൾ തന്നെയാ മെയിൻ. അവരെയാണ് പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയുന്നതും കുട്ടികൾ തന്നെയാ. സ്വന്തം കുഞ്ഞ് സീരിയൽ കാണുന്നുണ്ടോ? അവന് ടി വി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ആയില്ലല്ലോ, 6 മാസം ആയതേ ഉള്ളൂ. പേരെന്താ അവന്റെ പേര്? സാംവേദ്. ഷൂട്ട് പോകുമ്പോ ആളെ കൊണ്ടുപോകും? കൂടെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകും. പുള്ളിക്കാരന് ലൈറ്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് പിന്നെ പ്രസവത്തിന്റെ എത്ര ദിവസം മുമ്പ് വരെ അഭിനയിച്ചു? പ്രസവം ഞാന് 8ാം മാസം വരെ അഭിനയിച്ചു. 8ാം മാസം ലാസ്റ്റ് 9 സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഞാൻ അഭിനയിച്ചു. ശരി, അപ്പൊ അതിന് തിരിച്ചു വരുന്നവരെയുള്ള ഗ്യാപ്പില് കഥാപാത്രത്തിന് പല സംഭവങ്ങൾ സംഭവിച്ചു. ഇല്ല ഇല്ല, അത് കഥാപാത്രം ഏകദേശം ഒരു ലെവലാക്കിയിട്ടാണ് ഞാൻ പോയത്. സാധാരണ പുരുഷ കഥാപാത്രങ്ങളാണ് ഈ ചുമരിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അത് ശ്രീകലയുടെ ഭർത്താവ് സമ്മതിച്ചുണ്ട്, ഇല്ലെങ്കിൽ ഫോട്ടോ ആയേനെ വെച്ചാല്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ക്യാരക്ടർ ചെയ്തേനെ. പക്ഷെ എന്നുവെച്ചാൽ നമ്മളെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്ന് അവരുള്ള സപ്പോർട്ടും ഉണ്ടായാലും ഡയറക്ടർ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മളെ അമ്മയുടെ എല്ലാ അവരുടെ സൈഡിൽ നിന്നെല്ലാം സപ്പോർട്ടും ഉണ്ടായി. പിന്നെ ഹസ്ബൻഡും സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് മാത്രം എനിക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ പോകണ്ട, 2 മാസം വെച്ചിട്ട് ഞാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പക്ഷെ അവർ വലിയൊരു ഹസ്ബൻഡിന്റെ വലിയൊരു ഇതായിരുന്നു അത്. ഈ സ്ത്രീകളുടെ ഭർത്താവിന് സ്ത്രീകള് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഏറ്റവും ഇഷ്ടം സോഫിയോട് തന്നെയാണ്. അവർക്ക് അങ്ങനത്തെ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല, അത്ര അങ്ങനെ ഇതൊന്നുമില്ല. അങ്ങനെ സീരിയൽ അങ്ങനെ ഡെയിലി കാണുന്ന ആളും അല്ല. മാക്സിമം ഞാൻ പറയും കാണണേ കാണണേ എന്ന് പറയും. അപ്പൊ അഭിപ്രായം പറയും. പക്ഷെ ഞാൻ പറയാ, എന്നെക്കാട്ടിലും കൂടുതൽ സിനിമകൾ കാണുന്ന പുള്ളിക്കാരന. എന്ന് സിനിമ അന്ന് വന്ന് റിലീസ് ചെയ്ത് സ്റ്റാർട്ട് അന്ന് തന്നെ അവര് കാണാൻ. അപ്പൊ ചിലപ്പോ വഴക്കിടും ഭർത്താവ് പറയാതിരിക്കല്ലേ സോഫി ആവുന്ന നല്ലതെന്ന്? എന്നും അറിയില്ല, അങ്ങനെ അറിയില്ല. ജീവിതം വേറെ, സീരിയല് വേറെ. അപ്പൊ എന്തായാലും അങ്ങനെ ജീവിതവും സീരിയലും രണ്ടാണെങ്കിലും രണ്ടും മനോഹരമായി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രേക്ഷകർക്ക് മുന്നിലെത്തി അനുഭവങ്ങൾ പങ്കുവച്ചതിനും അവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചതിനും